Season 2. ഏറ്റവും കഠിനമേറിയ പാതകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷൻസിലായിരിക്കും. സന്തോഷത്തിൻ്റെയും ചിരിയുടെയും ആസ്വാദനത്തിൻ്റെയും മനോഹരമായ ഈ ഡെസ്റ്റിനേഷനിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു another enduring episode of Comedy Stars Season 2, powered by Lakshmi Jewellery. അൻപു മനകളെ നമ്പിയിരുങ്ങളെ ധർമ്മമുലഹിലേ இருக்கும் வரையிலே நாளை நமதே இந்த நாளும் நமதே. தாய் வழி வந்த தங்கங்கள் எல்லாம் ஓர் வழி நின்று நேர் வழி சென்றால் நாளை நமதே. காலங்கள் என்னும் சோலைகள் மலர்ந்து காய்கறியாகும் நமக்கென்ன வளர்ந்து நாளை நமதே நாளை நமதே நாளை நமதே நாளை நமதே நாளை நமதே. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് IT കോണം ശക്തി റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ചില നാടൻ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം റോക്ക്. ഹലോ 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 നിങ്ങൾ ആരാണപ്പാ? രണ്ട് പിള്ളേരുടെ അപ്പാണപ്പാ. അതല്ലേ നിങ്ങളപ്പേ ആരെന്താണെന്ന്? അതെ. ആ ഇത് വൈദ്യന്റെ വീട് തന്നെയാണോ? ആ വൈദ്യന്റെ വീടാണ്. വൈദ്യനുണ്ടോ? വൈദ്യൻ ഉണ്ണാൻ ഇപ്പോ ഉച്ചരൊക്കെ ആവും. എന്താണ്? അല്ല വൈദ്യൻ അവിടെ ഉണ്ടോ? ആ വൈദ്യൻ അവിടെ ഉണ്ട്. ഒന്ന് കൊടുക്കാവോ? ആ ഇപ്പോ കൊടുക്കാം. അണ്ണാ ഓ അണ്ണേ ഓ ദാ ഫോൺ വന്നേക്കണ്. പന്തയിൽ കേറി ഇരിക്കാൻ പറയടി. അതല്ല ഫോണെന്ന്. ഫോണെങ്കിൽ പുല്ലിന്റെ കൂടെ പോവാൻ പറ. അതല്ല നിങ്ങൾ ആരാണ്ടൊക്കെ വിളിക്കണെന്ന്. ഹലോ പാചകരത്നം സുധാകരൻ സ്പീക്കിംഗ്. സീസം മാറിയ സാറില്ല. ഹലോ വൈദ്യരത്നം സുധാകരൻ സ്പീക്കിംഗ്. ആ വൈദ്യനല്ലേ? അതെ വൈദ്യനാണ്. ഈ മുടന്തിനൊക്കെ നിങ്ങൾ ഇവിടെ ചികിത്സയുണ്ടോ? എല്ലാത്തിനും ഇവിടെ ചികിത്സയുണ്ട്, പ്രത്യേകിച്ച് മുടന്ത്. എൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ മുടന്തുള്ള ഭാഗത്ത് ഞാനൊന്ന് തടവി വിട്ടാൽ മതി, അപ്പോഴാ മുടന്തങ്ങ് മാറി കിട്ടും. അതെ ഇയാൾക്കാണോ മുടന്ത്? എനിക്കല്ല, എന്റെ അമ്മാവനാ. അമ്മാവനാണോ? ആ ഇടയ്ക്ക് കാശ് ചോദിച്ചു ചെല്ലുമ്പോ അങ്ങനെ മുടന്ത ന്യായം പറയും. ആ മുടന്ത ഒരു കാര്യം ചെയ്, അമ്മാവൻ വരണ്ട, ഇയാളിഞ്ഞ് പോരെ. രണ്ട് കാലം തല്ലി ഒടിച്ച് മുടമ്പുണ്ടാക്കി തരാ ഞാൻ, കേട്ടോ. രാവിലെ ഇറങ്ങിക്കോളൂ അവനൊക്കെ. മാറ്റപ്പൂച്ചടി. സാവിത്രി സാവിത്രി എന്തരന്ന് പറയല്ലേ, നീ ഡ്രൈവേ കോളനി കിടക്കുന്ന സാവിത്രി അല്ല ഇപ്പോ, നീ സാവിത്രി അന്തർജനം. എടി നമ്മൾ എല്ലാ സീസൺ തോറുമാണല്ലോ ബിസിനസ് നടത്തുന്നത്, അത് നിനക്കറിയാമല്ലോ. ചക്ക സീസൺ വരുമ്പോ ചക്ക കച്ചവടം, മാങ്ങ സീസൺ വരുമ്പോ മാങ്ങ കച്ചവടം, ക്രിസ്മസ് സമയമാകുമ്പോ സ്റ്റാർ കച്ചവടം, അങ്ങനെ പല പല ബിസിനസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പം ഏതാണ് മാസം? കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ല ബിസിനസ് ആണ് കർക്കിടക കഞ്ഞി, കർക്കിടക കിഴി, വേണമെങ്കിൽ കർക്കിടക ഭാഗം വരെ ഞാൻ നടത്തും. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരെയല്ലേ, നമുക്ക് പൂക്കച്ചവടത്തിൽ പിടിച്ചൂടെ? അതുകൊണ്ട് നീ ഇങ്ങനെയൊന്ന് നിന്നാ പോരാ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം നിൽക്കാൻ. നല്ല ഉടുപ്പൊക്കെ ഇട്ടാ എനിക്ക് ചൊറിയണം. ചൊറിയല്ലേ, ഇങ്ങനെ നടന്ന് ചൊറിയരുത്. അതായി വരുമ്പോ ഇതൊക്കെ കേറുന്നത് വേണം നമ്മൾ സംസാരിക്കാൻ. ആ ഉണ്ടില്ല എന്ന് പറഞ്ഞേ, ഉണ്ടില്ലേ? ആ ഒന്നുകൂടെ ഉണ്ടേ. രണ്ടുണ്ടാ വേണ്ട, ഒരുണ്ടേ ഉള്ളു. എന്നെ കൂടെ തെറ്റിക്കല്ലേ. ഉണ്ടില്ല കേട്ടോ. എനിക്കിത് വരത്തില്ല അണ്ണാ. ഒരു കാര്യം ചെയ്യും, ഇതിന് വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. രാവിലെ എഴുതിക്കുമ്പോഴേ ദേ നിൽക്കുന്ന തെങ്ങ് കണ്ട, അതിൽ നിന്നൊരു ഓല മടലെടുത്ത് നിന്റെ നാക്കൊന്ന് വഴിച്ചാൽ മതി, ഇതെല്ലാം മതി. മനസ്സിലായോ? മരുന്ന് എടാ, രാവിലെ നിന്റെ കൂടെ എന്തോന്ന് ഞാൻ പറഞ്ഞു വിട്ടേ, ഔഷധ സസ്യമുള്ള കുറെ ഒപ്പിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇതിൽ എന്തോന്നടാ ഔഷധ സസ്യം ഇരിക്കുന്നത്? എന്റെ പൊന്നെണ്ണ, ഈ നാട്ടിലൊന്നും ഔഷധ സസ്യം കിട്ടാനില്ല. അതുകൊണ്ട് അവസാനം ഞാൻ പുല്ല് കുറച്ചോണ്ടിരുന്ന രമണന്റെ അടുത്ത് നിന്ന് 50 രൂപ വാങ്ങിച്ചത് അവര് വീട്ട് വരും. യവനെ തന്നെ എനിക്ക് ശിഷ്യനായിട്ട് കിട്ടിയല്ല ദൈവമേ. എന്റെ രവി, എന്റെ ചേച്ചി, എനിക്ക് ഇയാളുടെ കൂടെ മടുത്ത് എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാ മതി. ഓരോ സീസൺ വരുമ്പോ ഓരോ നാട്ടിലെ ഓരോ വേഷങ്ങളാണ്. ജീവിക്കാന് ഓണാവുമ്പോ ഇങ്ങേര് മഹാബലി, ഞാൻ വാമനൻ. ക്രിസ്മസ് ആവുമ്പോ ഇങ്ങേര് സാന്താക്ലോസ്, ഞാൻ ആട്ടിടയൻ. ഇനി ദീപാവലി ആണെങ്കിലോ അന്നം കമ്പത്തിരി ചേച്ചി പടക്കം. ഒരു കാര്യം ചെയ്ത്, നീ അകത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടാ. നല്ലതാ. 16 വർഷമായിട്ടാ കല്യാണം കഴിച്ചു. എന്റെ ഭാര്യ പയ്യ പോക്ക് കണ്ടോ? ശരിയാ, പോക്കാ. അല്ല, നല്ല പോക്കാ. അന്നതാടാ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കർക്കിടക ഒരു മാസം കൊണ്ട് വേണം ഇവിടത്തെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ. അപ്പൊ നമുക്ക് നല്ല കച്ചവടം വേണം. അതിനുവേണ്ടി ഞാൻ വേറൊരു ടെക്നിക്കും കൂടെ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാ? ഒരു മോഡലിനെ ഇറക്കി. ഈ മോഡലിനെയൊക്കെ ഈ തുണിക്കടയുടെ ഫ്രണ്ടിലൊക്കെ അല്ലേ ഇറക്കുന്നത് പെണ്ണുങ്ങളെയൊക്കെ? പെണ്ണുങ്ങളല്ല ഇത്, എടാ ബിജുടെ. ഈ ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ മോഡലാണ്. ഇതാണ് മോഡൽ. എടാ, നമ്മൾ തുണിക്കടയിൽ എന്തിനാണ് വയ്ക്കുന്നത്? ആ ഭംഗി കണ്ട് അകത്ത് എറി മേടിക്കണം. അതുപോലെ യവൻ ഇവിടെ നിൽക്കുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ യവൻ പേഷ്യന്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് യവന്റെ അസുഖം നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്നത് അവരെ മുന്നിൽ കാണിക്കും, ഡെമോൺസ്ട്രേഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ മുന്നിൽ ഒരു മതിപ്പുണ്ടാവും, വിശ്വസിക്കും. അപ്പൊ സമയമാകുമ്പോ ഈ ശിഷ്യൻ ഒരു ബിസിലടിക്കും. അത് കേൾക്കുമ്പോ വന്നാ മതി. അവൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആരോ വരുന്നുണ്ട്, വരുന്നുണ്ട്. വൈദ്യരെ ഒന്ന് കാണേ. വൈദ്യരെ കാണാനാണ്. ക്യൂ ഇതല്ലേ അങ്ങോട്ട് കയറുന്നില്ലേ? രാവിലെ വന്ന് നിൽക്കുന്നതാ ഓരോരുത്തരണ്ടോ, ഇവിടെ മലപ്പുറത്ത് നിന്ന് വന്ന് നിൽക്കുന്നതാണ്. വൈദ്യരെ വിളിക്കാം. വൈദ്യരെ ഇപ്പൊ ശരിയാക്കി തരും കേട്ടോ. എന്താ കാര്യം പറയാ? കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, പേഷ്യൻസ്. വരിക, ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പുറത്തോടെ കളി നിൽക്കുക. എന്താ പറ്റിയത്? തെങ്ങേന്ന് വന്ന് വീഴുന്നു, കാലും കൈയൊക്കെ ഉളുക്കി. കാലും കൈയൊക്കെ ഉളുക്കിയല്ലേ? തെങ്ങിക്കേറ്റ തൊഴിലാളിയാണല്ലേ? അതെ. നിസാരം ആശാൻ, ഇതൊക്കെ പോവാത്ത വൈദ്യശാലകളില്ല, കേറാത്ത ആശുപത്രികളില്ല, ഇനി അവിടുന്ന് മാത്രമേ ഉള്ളൂ. ആശുപത്രി എന്നിവിടെ പറയരുതേ, അലർജിയാണത് പറയരുത്. നാട്ടുവൈദ്യം പോലെ മറ്റൊന്നുമില്ല. അത് വെച്ചൊരു പിടിപിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ആയുസ് അങ്ങോട്ട് കൂടി വരും. ആ, മാറ്റിത്തരാം. ഒന്ന് ഇങ്ങോട്ട് മാറിക്കുക, നിൽക്കൂ. ആ, വേദനയുണ്ട്. ആ കാക്കയെ ഓടിക്കാം, ആ സൈഡിൽ കാക്കയെ ഓടിക്കാം. ദുശകുനമാണ്. ഞാനോ? അല്ല, കാക്ക. ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഈ എന്റെ കൈ ഇരിക്കുന്നുണ്ടോ, ആ മർമ്മത്തിൽ അങ്ങോട്ട് കൈ വയ്ക്കുക. പിടിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതി പിടിച്ചൊരു കറക്ക് ഇറക്കുക. ഇങ്ങോട്ട് നോക്കുക. സർവതം സർവചിന്തം തിക്കട്ടം തറാടേ. ഞാൻ പഠിപ്പിച്ചിരുന്ന നമ്മുടെ അടുത്ത് ആയിരിക്കാം. ഇരിക്കരുത്, ഇരിക്കരുത്. വാതാരബന്ധങ്ങളിൽ എന്തായാലും ആശാനെ, ആശാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പവിത്രമായ ഗുരുവിൽ നിന്ന് വരുന്നതാണ്, നാം ഒന്നുമല്ല. അകത്ത് പോയി കുറച്ച് ഉച്ച കഞ്ഞി കുടിച്ചിട്ട് പോകാം. ഓക്കെ. എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛനെ കാണിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെ. കാല് വയ്യ. കാലിനെന്തൊരു ഗുരു? കാല് പലതേറ്റ് നോക്കിയ പതുക്കെ അങ്ങോട്ട് ചെല്ലുക. ഈ പ്രാന്തം അങ്ങോട്ട് പോവാ, നാടി ഇങ്ങോട്ട് തരിക. താടിയല്ല, നാടി. കുട്ടിക്കാലത്ത് സൈക്കിളിൽ നിന്ന് വീണിരിക്കണു അല്ലേ? അതാണ് ഭയങ്കര. ഇതങ്ങനെ കണ്ടുപിടിച്ചത്? കൊച്ചില്ല, സൈക്കിളിൽ നിന്ന് ആരെങ്കിലും രാവിലെ ചൂര മീന് കൂട്ടിയിരിക്കണു. ശരിയാ, അപാര സിദ്ധി തന്നെ വൈദ്യന്റേത്. അപാര സിദ്ധിയൊന്നും അല്ല, ഇതുപോലെ വൈദ്യശാല വരുമ്പോ കൈ കഴിയിട്ട് വരാൻ പറയണം. നാരൊക്കെ നിൽക്കാൻ പയ്യ വീണ്ടും കഴിച്ചിട്ട് കൈ കഴിയാ വന്നോളൂ. ആ കസേരയും കെട്ടിയെടുക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കി തരും. ഇപ്പൊ ശരിയാക്കി തരും. ഇച്ചിരി എണ്ണ കയ്യിലോട്ട് ഇങ്ങനെ ആക്കുക. മതി 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 മതി. മരിച്ചുപോയ പൂർവികരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചോളുക. ഉടനെ അവരെ കാണാൻ പറ്റും. വൈദ്യരെ ആ കാലല്ല മറ്റേ കാലി. എടാ ആദ്യം ഈ കാലം എങ്ങനെ ഇരിക്കണം എന്നറിഞ്ഞാലല്ലേ എനിക്ക് ആ കാലം അതുപോലെ ആക്കാൻ പറ്റൂ. അല്ലാതെ ആ കാലിക്കാരെ എനിക്ക് പിടിച്ച് ശരിയാക്കാൻ പറ്റുമോ? ആശനെ അറപ്പിക്കല്ലേ. പിന്നൊരു കാര്യം, നമ്മുടെ വൈദ്യശാലയിൽ ആര് വന്നാലും സുഖമായിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ നാടി ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വരിയെന്ന് പറയണം. കാരണം ഞരമ്പുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദാ ഇവിടെയാണ്. ഈ കയ്യെ പിടിച്ചിട്ടാണ്ട് കണ്ടു കണ്ടു. ഇത്രേ ഉള്ളൂ. പിടിക്കരുത്. അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് ഇത് ഒരു ഒരു കാര്യം ചെയ്യാം. ഇച്ചിരി മരുന്ന് ഇങ്ങോട്ട് എടുക്കാം. കഷായം തീർന്നു പോയി. പപ്പടം കാച്ച എണ്ണേ ഉള്ളൂ. ഈ കഷായം അങ്ങോട്ട് പിടിക്കുക. ഇത് രാവിലെയും വൈകുന്നേരവും അച്ഛന് നല്ല ഉയരമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കണം. കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്തോറും കഷായത്തിന്റെ സ്വാദ് കൂടും. അങ്ങോട്ട് എടുക്കാം. അതെ, ഫീസ് തന്നില്ല. ആശുപത്രിയല്ല, പവിത്രമായ വൈദ്യശാല. അവിടെ ഇങ്ങനത്തെ ഫീസ് എന്ന വാക്ക് ഉപയോഗിക്കരുത്. പിന്നെ ശമ്പളം 2 ദിവസം മുറിയിൽ തന്നെ കിടത്തിരിക്കുക. പുറം ലോകം കാണിക്കരുത്. അടച്ചിട്ട് മുറി കിടത്തണം കേട്ടോ. അതെ, പിന്നെ കാണാൻ പറ്റുവാണെങ്കിൽ ഒരു കുഴിയെടുത്ത് വെട്ടി മൂടുക. അല്ലാതെ ഞാൻ തരും പറയാൻ. ആശാനെ ആരാ വരുന്നുണ്ട് കേട്ടോ. അതെ, പെട്ടെന്ന് മാറ്റും പെട്ടെന്ന് മാറ്റും. അവന് കാല് വയ്യ, സുഖമില്ല. അത് കയറി പോ. എന്താടാ ഹിന്ദി കയറാൻ പോകും അറിഞ്ഞൂടാ. ഗ്യാസിന്റെ അസുഖമാണെന്ന് തോന്നുന്നു. നല്ല പൈസ വാങ്ങിക്കാം. എല്ലാത്തിനും പരിഹാരമുണ്ട്. ആശാൻ ചെയ്യും. പക്ഷേ പൈസയാവും പൈസ. പൈസയാവും. പൈസയാവും. അതെ, കർക്കിടക കഞ്ഞി കുടിച്ചോ? ക്ലിയർ. ചേച്ചി കഞ്ഞിയും കൊണ്ടുവരും. സാമ്പത്തിക അന്തർജനം ഇച്ചിരി കഞ്ഞിയും കൊണ്ട് കൊണ്ടുവരിക. എടുക്കട്ടെ. എത്ര എത്ര കേട്ടോ ചേച്ചി കൊണ്ട് കർക്കിടക കഞ്ഞി. നിന്റെ അച്ഛൻ പറ്റി. സൂപ്പർ സൂപ്പർ. ഒരു 850 രൂപ ഇങ്ങോട്ട് അടച്ചിട്ട് പൊക്കോളൂ. അത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ 850 രൂപ ഫീസ് അടയ്ക്കുന്ന. അത്രേ ഉള്ളൂ. നിന്റെ പൈസ വേണ്ട. നീ ഗോ. നിന്റെ പൈസ വേണ്ട. വേണ്ട പോ. ഇറങ്ങി പോ. അപ്പൊ പൈസ വേണ്ട. വേണ്ട എന്നാ ഞാൻ പോവാ. പോയിട്ട് അവർക്ക് ആ പറഞ്ഞിട്ട് വേണ്ട. നാളെ മരാന്ന് മരണോ ഇല്ലത്. ഓ ഇതല്ലേ മറ്റേ സ്റ്റാച്ചു ഇരിക്കണം മറ്റേ പ്രതിമ അങ്ങനെ അതല്ല അട മാറുക ആരാ കളരി ഗുരുക്കള എന്ത് പറ്റിയതാ ഒന്ന് ഞെരിഞ്ഞ് അമർന്നതാ എന്നിട്ട് അമർന്നു പോയി കൂരാ പറ്റണില്ല ഫുള്ള് ഞെരിഞ്ഞാണ് ഞാൻ കരുതി ദിനോസറിന്റെ കുട്ടിയെ കൊണ്ടുവരുവാണ് ശരിയായിരുന്നു ഒരു കാര്യം ചെയ്യും ആ കയറിഞ്ഞിട്ട് അഴിച്ചോണ്ട് വരിക പെട്ടെന്നാവട്ടെ എളുപ്പമുണ്ട് പേടിക്കണ്ട കേട്ടോ കുറയോ പിന്നെ ഇവിടെ പറഞ്ഞവർ ആരാ കുറയാതെ പോയിട്ടുള്ളത് കുറച്ചേ വിടൂ ശിഷ്യ ഓ ഇതിനടുത്ത് ലോട്ട് അങ്ങോട്ട് കൊരുക്കുക നോട്ട് നാല് സൈഡ് നോക്കട്ടെ ഹായ് ഹായ് ഇനി അങ്ങോട്ട് അവിടെ അങ്ങനെ നിൽക്കുക ഇത് ചെറിയ കേസാണ് കേട്ടോ ഇച്ചിരി പിടി താഴോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യിപ്പിക്കാം അങ്ങനെ നിൽക്കും ഇനി ആരെയും സഹായം വേണ്ട കുടുംബത്തിൽ പറഞ്ഞതാണല്ലേ ചെവിയിലെ മുടി കണ്ട് ചോദിച്ചതാ ശിഷ്യ ഓ ആ കർപ്പൂരോ ആ തട്ടവും ആ തീപ്പെട്ടിയും ഒന്ന് കൊളുത്തിക്കൊണ്ട് വരിക കർപ്പൂര ഗുളികകൾ കൊണ്ടൊരു പ്രയോഗമുണ്ട് നാട്യശാസ്ത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് ഈ പുക അടിക്കുമ്പോ അവൻ ശരിയായിക്കോളൂ ഭഗവാനേ എങ്ങനെ ഇരിക്കുന്നു കളരി ആശാനായിട്ട് കളരി ആശാനായിട്ട് വന്നപ്പോ കണ്ടംപററി ഡാൻസ് ആയിരിക്കണോ പരിപാടി ഈ കളരിയാശ എങ്ങനെയാടേ കണ്ടംപററി ഡാൻസ് ഒക്കെ പഠിച്ചത് മൂട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാലേ അണ്ടം പറഞ്ഞ് മോട്ട് എവിടെ വേണോ കയറി പോകും അപ്പൊ അസുഖങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുന്നു അപ്പൊ ആ ശമ്പളം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമായില്ലേ ഒരുപാട് സന്തോഷം ഈ കളരിയൊക്കെ വിട്ടിട്ട് സിനിമാറ്റിക് ഡാൻസിൽ ഒരു പിടി പിടിച്ചാൽ കൊള്ളായിരിക്കും അതായിരിക്കും നല്ലതല്ലേ സിനിമയിലോട്ട് തന്നെ ഓക്കെ വരൂ ഞാൻ കൊച്ചാപ്പി പേരാ കൊച്ചാപ്പി ബാബു ഇസത്തിന്റെ ആളാ ഇതിഹാസത്തിലുള്ള വലിയ പുരുഷനായിരിക്കും പിന്നെ ഉണ്ടായിസം പുത്തൻ ചന്തല ചന്തപ്പിരിവ് ചെറിയ പ്രശ്നമുണ്ട് ഇതെന്ത് ഇത് നെറ്റിയിൽ പാട് ഒളിച്ചിരുന്ന് ആക്രമിച്ചതാ വീട്ടിലെ കിങ്ങിണി പൂച്ച അതെന്ത് ഞാൻ ഇടക്കിടക്ക് മീൻ കാണിച്ച് കൊതിപ്പിക്കും ഇഷ്ടപ്പെട്ടില്ല പകരം വീട്ടിയതാ ഇപ്പം വന്ന എന്തിനാണെന്ന് പറഞ്ഞില്ല ഒരു ഉടക്കുണ്ട് അയ്യോ അത് ഇവിടെ അല്ല പോലീസ് സ്റ്റേഷനിൽ പോയി പറയണ്ട അവിടെയല്ലേ ഉടക്ക് തീർക്കുന്നത് ആ ഉടക്കല്ല പിന്നെ പുത്തൻചന്തയിൽ ഞാൻ കീരി വാസോട്ട് മൽപ്പിടുത്ത് നടത്തോണ്ടിരുന്നപ്പോ എന്നെ ഈ നടുവ് നുളുക്കി ഞാൻ മാറ്റി തരും ഇവിടെ കിടക്കണം ഇവിടെ കിടക്കണം നോക്കിയും കണ്ടൊക്കെ ചെയ്യണം വാക്കില്ലാതെ വെള്ളം പിടിച്ചാൽ വല്ലതും വെച്ച് അടിച്ചു തരും ഉണ്ട് ഗുണ്ട ഒരു പൂച്ച വിളിച്ച സൗണ്ട് കേട്ടേ തരും പൂച്ച വിളിച്ചാൽ അവൻ വിളിച്ചതാ പൂച്ച മാറ്റിന് ശേഷം പട്ടി കേട്ടിട്ടുണ്ടോ അല്ല പട്ടി കേട്ടിട്ടുണ്ടോ അല്ലല്ല ചാവാലി പട്ടി മോങ്ങണ സൗണ്ട് കേട്ടു ഒന്നുമില്ല இக்கிலிருந்து கத்துவோம். ഉണ്ടൊക്കെ എങ്ങനെ ഇരിക്കും? അയ്യോ ശരിയായില്ല. ഇപ്പൊ ഒരുവിധം ശരിയായിട്ടില്ലേ? കണ്ട ഇവിടെ തൊട്ട ഗുണ്ടെന്ന് സ്റ്റീം ബാത്ത് ഇട്ട് ഞാൻ ശരിയാവും. സ്റ്റീം ബാത്ത് കയറി കഴിഞ്ഞാൽ ഈ ഉളുക്കൊക്കെ പോവും. അതെ പിന്നെ പോവും. ആരും തൊടില്ല. നാട്യശാസ്ത്രത്തിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആവി മാത്രമേ വരത്തു. നാട്യശാസ്ത്രം അപ്പൊ മനസ്സിൽ അങ്ങോട്ട് ദൈവങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് അതിനകത്തോട്ട് അങ്ങോട്ട് കയറുക. അതൊക്കെ ഊരണം. അതൊക്കെ തുറന്നു കൊടുക്കുക. ചുറ്റുന്നതിന് മുമ്പ് അത് അടക്കി വയ്യാത്തി അടയ്ക്കില്ലേ? ഇനി വാ പ്രശ്നമാവോ? അറിയാൻ പറ്റുന്ന നാടാ ഈ കറണ്ടിക്കോട്. കറണ്ടി കൊടുക്ക ഞാൻ അവസാനം ഞാൻ ഓടി തള്ളി. നിങ്ങൾ കറണ്ടി കൊടു എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാൻ കൊടുത്തോ കൊടുത്തോ കൊടുത്തോട് കൊടുത്തു 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 റെഡിയാ? ഓണാക്കിക്കോ. കൊടുത്തു അവിടെ കൂടെ ഇല്ലേ പോകാൻ വരാണ്ട് ഇവിടെ കൂടെ ഇറങ്ങുന്നത്? അതെ ലൂസാണെന്ന് തോന്നുന്നു. ലൂസാണോ? ആ അതെ ലൂസ്. ചൈന മിഷനിൽ അങ്ങനെയൊക്കെ ഇതിന്റെ അകത്ത് ബീഫ് വാങ്ങിച്ചു വെച്ചല്ലേ? എന്ത് ഒരു ഇറച്ചി വെന്ത മണോ? ഇറച്ചി പിന്നെ വാങ്ങിച്ചൊന്നുമില്ല. ഇല്ല ഒന്നും പറ്റില്ല. നല്ല ആശാനെ വിളിക്കണം. നല്ല ഇത് വീണ്ടും വെച്ചോ. ഞാനല്ല അമ്മാണ്. ചേച്ചി സാവിത്രി വന്നൂട്ടോ. കൊച്ചേട്ടൻ വന്നേ. എടുത്തോണ്ട് പോയോ? എന്ത് പറ്റണോ? എല്ലാരും കൂടെ അവ എന്നെ ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. ആശാനടുത്ത് പറഞ്ഞില്ലേ വേറെ എന്ത് ബിസിനസ് ചെയ്താലും അറിയാൻ പറ്റാത്ത നാട്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യേണ്ടെന്ന്. പഠിച്ചു പഠിച്ചു. ഇനിയിപ്പോ ഇവിടെ വാങ്ങിച്ചു തൈലവും കിഴിയൊക്കെ ഞാൻ കേട്ട് എല്ലാം കുഴിച്ചു അതിനകത്ത് മൂടട്ടാ. കുഴിച്ചു മൂടല്ലേ? പിന്നെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നതിന് ആവശ്യത്തിന് കിട്ടി. അതെല്ലാം കൂടെ എടുത്ത് വച്ചരേ അടുത്ത കർക്കിടകം വരെ. എന്നിട്ട് എന്നെ എടുത്തിട്ട് ഒഴിയടാ. ജഡ്ജ്മെന്റ് അറിയാം. അതിനു മുമ്പായിട്ട് എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയാക്ക്. ഈ മീൻ എന്നാരാ കൊണ്ടുവരുന്നത്? ഞാൻ. വെട്ടി കണ്ടിക്കുന്നതാരാ? ഞാൻ. കറി വെക്കുന്നതാരാ? അത് ഞാൻ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയണ പോയി അങ്ങോട്ട് ചെയ്തൂടെ? എനിക്ക് അറിഞ്ഞൂടെ? ഇവിടെ നിന്ന് വെള്ളവടിയും ചീട്ടുകളും പറ്റത്തില്ല. ഇത് നേരായ ഒരു കളിയാണോ? ആ ഞാൻ യുവമാരുടെ അപ്പഴേ പറഞ്ഞാണ് യുവമാര് കളിക്കണ കളി തെറ്റാണ്. ചേട്ടൻ വന്നു കഴിയാൻ നേരത്തെ കറക്റ്റ് കളി പറഞ്ഞു കൊടുക്കും. ചെന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു. ആ മുഖം നോക്കി ലക്ഷണം പറയുന്നുള്ള ഉള്ളത് ഉള്ളതുപോലെ മുഖം നോക്കി അങ്ങ് പറഞ്ഞോളെ. ഞാൻ വെക്കല്ലടിച്ചാൽ പൊട്ടിക്കുകയും ചെയ്യും. ഗോപം ഒന്നിനും ഒരു പരിഹാരമല്ല. ഗോപന് പുള്ളിയുടെ ആ കപ്പട മീശയും ആ വള്ളം പോലിരിക്കുന്ന മീശയും ആ പൊങ്ങിയിരിക്കുന്ന മീശ അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല പുള്ളിയുടെ കയ്യിൽ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, വ്യാജ വൈദ്യന്മാർക്ക് കാഞ്ഞിരത്തിന്റെ കഷായം, പ്രേക്ഷകർക്ക് മധുരമുള്ള ദശമൂലാരിഷ്ടം. നല്ല കോൺസെപ്റ്റാണ്, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ രഞ്ജിത്തും ഭാര്യയുമായിട്ടുള്ള ടോ ടീ ടോ ടോ തുടങ്ങിയിട്ടുള്ള ആ ഒരു ടേക്ക് ഓഫ്. പിന്നെ ശിവമുരളിയുടെ അസിസ്റ്റൻ്റ് കൂടെ വരുമ്പോൾ അത് ഗംഭീരമായി മാറുന്നു. പിന്നെയുള്ള ഓരോ ഈ വൈദ്യൻ ശരിയാക്കുന്ന ഓരോ പ്രയോഗങ്ങളും അതൊക്കെ വിഷ്വൽ ട്രീറ്റാണ്. അവിടെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, ഹാസ്യമുണ്ടായിരുന്നു, നല്ല ഇമ്പാക്റ്റും ഉണ്ടായിരുന്നു. അടുത്ത കർക്കിടക ചികിത്സ വരെ ഈ ഒഴിച്ചില് ഈ വൈദ്യർക്ക് വേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നിടത്ത് വൈദ്യർക്കുള്ള ശിക്ഷ വൈദ്യർ തന്നെ വിധിക്കുന്നു. അതും രസക്കാഴ്ചയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സർ. റിമി, നിങ്ങളുടെ സ്കിറ്റ് കലക്കിട്ടോ. മായ ഒരു എന്താ പറയുക, നല്ലൊരു ആർട്ടിസ്റ്റ്. എന്ത് ചെയ്താലും മായ ഏത് റോള് കൊടുത്തു കഴിഞ്ഞാലും കോമഡി സ്റ്റാർസിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഫീമെയിൽ താരമാണ് മായ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മായേനെ ഏത് സബ്ജക്റ്റ് കൊണ്ട് ഇട്ടാലും അല്ലേ, ഒരു ഗ്യാരണ്ടിയാണ്. അങ്ങനെ ശിവമുരളി ആയിക്കോട്ടെ, തടവാൻ വന്നേ ആയിക്കോട്ടെ, കള്ളവൈദ്യനായിട്ട് വന്ന രഞ്ജിത്തൊക്കെ കലക്കൻ പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ അടിച്ചു പൊളിച്ചു. പ്രത്യേകിച്ച് കർക്കിടക മാസമാകുമ്പം എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് ആയുർവേദം ചെയ്യുക എന്നുള്ളത്, ആയുർവേദത്തിനെ നമ്മൾ കളിയാക്കിയതല്ല, ഒരു എന്താ പറയുക, ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ആയുർവേദം. അതിനെ നമ്മൾ നമിച്ചുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് എല്ലാ ആയുർവേദ ഡോക്ടേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. സൂപ്പർ, താങ്ക് യു. ശ്രീയുടെ ഇവരുടെ ആക്ട് എന്ന നിലയിൽ ഇത് എത്രത്തോളം വിജയമായി എന്ന് ടീം റോക്ക് കലക്കി. നന്നായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടല്ലോ, കാരണം ഒരുപാട് പേര് ഇങ്ങനെ നാട്ടുവൈദ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യാജ ഡോക്ടറിനെ നിങ്ങളിവിടെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ഗംഭീരമായിട്ട് ടോട്ടലി ഇതൊരു എന്താ പറയുന്നത്, ശരിക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ചില നാട്ടുമ്പുറത്തൊക്കെ ഇതുപോലെ സംഭവിച്ചു കാണും. നിങ്ങളെപ്പോലുള്ളവർ അടുത്ത കർക്കിടകം വരെ പിഴിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഗുണ്ടകൾ വന്ന് തല്ലിയിട്ട് പോയിട്ടും കാണും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നസീർക്ക, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഇതാ ഇവിടെ ഓഡിയൻസിൻ്റെ ചിരിയാണ്. ആ ചുമല സാരിയും പച്ച ബ്ലൗസും ഒക്കെ ഇട്ടാൽ അമ്മച്ചിയൊക്കെ എന്നാ ചിരിയായിരുന്നറിയോ. നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ നിങ്ങൾ? അല്ലേ, ഗംഭീരമാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത തമാശകളൊക്കെ വളരെ നന്നായിരുന്നു. ഒരാളുടെ പെർഫോമൻസിനെ എടുത്ത് പറയുന്നില്ല, പക്ഷെ ആ സെലക്ഷൻ നന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഐറ്റത്തിന് എവിടെ നിന്ന് കിട്ടി? ആ കലാകാരന് എവിടെ ഉണ്ടോ? ബാ അന്ന് കയറിക്കാൻ. നന്നായിരുന്നു കേട്ടോ, വളരെ രസകരമായിട്ട് ചെയ്തു. പേരെങ്ങനെയാ അവൻ്റെ? ഇവിടുത്തെ ഒരു വലിയ സ്റ്റാറായിട്ട് മാറും, അതിനുള്ള എല്ലാ കഴിവുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും. ഓൾ സൂപ്പർബ്. അപ്പോൾ അരുൺ, കുറച്ച് സ്റ്റാറുകളുടെ ഒരു വോയിസ് ഇമിറ്റേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം, അദ്ദേഹം കമ്മട്ടിപ്പാടം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിലെ ആ ഒരു അവസാനത്തെ ക്ലൈമാക്സ് സീൻ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളൊക്കെ തെരുവ് പട്ടികൾക്ക് ഉടമകളില്ലല്ലോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒറ്റ കെട്ടാം. അങ്ങനെ 5 വർഷം ഞങ്ങൾ മാറി ഭരിക്കും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ ലാൽജു സാറിൻ്റെ ശബ്ദം. അദ്ദേഹം നമ്മുടെ എന്നും നിൻ്റെ മൈതിലിൻ്റെ ഒരു വോയിസ് ഇങ്ങനെ, അതായത് എപ്പോഴും കറി പിടിച്ചിടന്ന അങ്ങ് അറബിക്കടലാണ്. അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തു നിർത്തിയാലും ഇലവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇലവഴിഞ്ഞപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ എന്ന് നിൻ്റെ വൈദ്യൻ്റെ 2ാം ഭാഗം ഞാൻ തന്നെ എടുക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ടീം റോക്കിന് ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇനി നമ്മൾ അറിയുന്നത്. നസീർക്ക, ഔട്ട് ഓഫ് 25 24. ശ്രീയേട്ടാ, 24. ജയദിഷേട്ടാ, 24 out of 25. And Remy Tommy, 24. Okay. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ടീം റോക്കിന് ലഭിക്കുന്ന സ്കോർ is 96 on 100. Superb. കോമഡി സ്റ്റാർസിന്റെ ബ്രില്യൻറ്റ് ടീം ചിരിക്കുടുക്കയാണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, റെഡിയാക്ക്. ഈ മീൻ എന്നാ ആരാ കൊണ്ടുവരുന്നത്? വെട്ടി കണ്ടിക്കുന്നാരാ? കറി വെക്കുന്നാരാ? പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയണ, പോയി അങ്ങോട്ട് ചെയ്തൂടെ? എനിക്ക് അറിഞ്ഞൂടെ? ഇവിടെ ഇരുന്ന് വെള്ളവടിയും ചീട്ടുകളും പറ്റത്തില്ല. ഇത് നേരായ ഒരു കളിയാണോ? ആ, ഞാൻ യുവമാരുടെ അപ്പഴേ പറഞ്ഞാണ് യുവമാർ കളിക്കണ കളി തെറ്റാണ്. ചേട്ടൻ വന്നു കഴിയാൻ നേരത്തെ കറക്റ്റ് കളി പറഞ്ഞു കൊടുക്കും. ചെന്ന് പറഞ്ഞു ഞാൻ മുഖം നോക്കി ലക്ഷണം പറയുന്നുള്ള ഉള്ളതുപോലെ മുഖം നോക്കി അങ്ങ് പറഞ്ഞോളെ. ഞാൻ വിക്കല്ലടിച്ചാൻ പൊട്ടിക്കുകയും ചെയ്യും. കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. പുള്ളിയുടെ ആ കപ്പട മീശയും ആ വള്ളം പോലിരിക്കുന്ന മീശയും ആ പൊങ്ങിയിരിക്കുന്ന മീശ അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല പുള്ളിയുടെ കയ്യിൽ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ചില നാടൻ കാഴ്ചകൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ചിരിക്കുടുക്ക. ഞാനിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൈ കണ്ട് കളിക്കരുതെന്ന്. ആര് കൈ കണ്ട് കളിച്ചു? നീ ഇപ്പൊ കൈ നോക്കിയില്ലേ? ഞാനോട് കൈ കണ്ടില്ല. ഞാനിവിടെ ആരാ വരുന്നത് ഞാൻ നോക്കിയല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കൈ കണ്ട് കളിച്ചാൽ ഇവൻ ജയിക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. എടാ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അങ്ങനെ പരീക്ഷ എഴുതിയപ്പോൾ ഇവൻ എന്റെ പേപ്പർ കോപ്പി അടിച്ചാണ് എഴുതിയത്. ഇവന്റെ പേര് എഴുതുന്നതിന് വരെ എന്റെ പേരും കൂടി ഇവർ എഴുതി വെച്ചാണ് ഇവൻ. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വിഷയത്തിന് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു. എന്റെ ആ കഴിവ് കൊണ്ട് നീ 2 പ്രാവശ്യമെങ്കിലും ജയിച്ചല്ലോ. അയ്യോ എനിക്ക് വേണ്ട. അത് കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളു. അപ്പൊ ഭാര്യക്ക് ഞാൻ വെള്ളം അടിക്കൂന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. ഞാൻ മദ്യപാനം അങ്ങ് നിർത്തി ഇറക്കി വിടളിയാ. ആര് ഭാര്യനെ? അതല്ലേ ചീട്ടിറക്കി വിടാ. ഈ കറിയുടെ കാര്യമല്ലോ ആയോ? ഇറക്കെ രഞ്ജിത്തേട്ടാ. ഓ ഇനി വാ, ഇവിടെ വന്നിരിക്കുവാണോ? പിന്നെ കൂട്ടുകാർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അയ്യോ കഴിക്കാൻ കൊടുക്കണം, അല്ലേ മോശമല്ലേ? കഴിക്കാൻ കൊടുക്കണം. ഗ്യാസ് തീർന്നു പോയി. കുറച്ച് കഴിയുമ്പോ ഇതിന്റെ ഗ്യാസ് തീർന്നോളൂ. ഗ്യാസ് തീർന്നാലും കുഴപ്പമില്ല, നീ എന്നാ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. എന്നാ അവിടെ നിന്ന് വെക്കുന്നത്? എന്തുവാ വെക്കുന്നത്? കപ്പയും ചിക്കൻ കറി. കപ്പയും ചിക്കൻ കറിയാണോ? എന്നാ ഗ്യാസ് വേണ്ട, കപ്പയും ചിക്കൻ കറിയും കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ആയിക്കോളും. മോളൊരു അവിടെ ചെന്ന വിറകെടുത്തിട്ട് ഞാൻ വന്ന് വെട്ടിത്തരാം. ചിക്കൻ കറി വെക്കുമ്പോഴേ കരൾ എനിക്കും കൂടെ തരണേ. അയ്യോ സോറി, കരൾ എന്റെ ചേട്ടനാണ്. കുറച്ച് കഴിയുമ്പോ കരൾ മുഴുവൻ അവള് തിന്നു തീർത്തോളൂ. അല്ല നീ കരൾ തിന്നുമ്പോ അവക്കൂടെ പകുതി കൊടുക്കണോന്ന് പറയാം. എന്റെ മോളെ കൊണ്ടില്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ് ഈ കാണുന്നത്? അഴിച്ചിട്ട കേശഭാരം കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി പ്രത്യക്ഷപ്പെട്ടതാണോ? കാവിലെ ഭഗവതിയോ? ചീട്ടിനകത്തോടെ കാവിലെ ഭഗവതിയോടെ റാണി ഇറങ്ങി വന്ന കാര്യം പറഞ്ഞത്. റാണി ഇട്ടില്ലല്ലോ. റാണി ഇവിടെ ഇറക്കിയ കാര്യമല്ല പറഞ്ഞത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന റാണിയുടെ കാര്യം പറഞ്ഞത്. അയ്യോ അത് റാണിയൊന്നുമല്ല, അത് ശ്രീദേവി ചേച്ചിയാ. നിനക്ക് ശ്രീദേവി ചേച്ചി ആയിരിക്കും, പക്ഷെ എനിക്കത് റാണിയാടാ. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്വഭാവം ആ മഹാമോശം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അയ്യോ ചേച്ചി ഇതെന്റെ കൂട്ടുകാരന്മാരാ, കല്യാണത്തിന് വന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വന്ന് അടിച്ചു പൊളിക്കുക. അയ്യോ നല്ല പരിചയം തോന്നുന്നു എനിക്ക്. ഇന്നലത്തെ പത്രത്തിലെങ്ങാണ്ട് കണ്ട പോലെ തോന്നുന്നു. പത്രത്തിൽ വരാൻ വഴിയൊന്നുമില്ല, ചിലപ്പോ പത്രം ഇടാൻ പോയപ്പോ കണ്ടതായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്നാണോ? കണ്ട് ചൂന്ന് നടക്കും. സമയമില്ല എന്തോന്ന് വിറക് വെട്ടിയത്. വിറക്? അയ്യോ വിറക് വെട്ടിയെന്നല്ല, പിന്നെ ചീട്ടിട്ട് ഇവനെ വെട്ടിയെന്ന്. ചീട്ടിങ്ങും വെട്ടിയിട്ട് ഇരുന്നാ മതി, ഉച്ചക്ക് വെട്ടാൻ വാ, ഞാൻ വെട്ടിത്തരാം. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ അവൾ ആകെ പ്രശ്നമാകും. പിന്നെ നമുക്ക് ഇവിടുന്ന് കളിക്കാനോ അടിക്കാനൊന്നും പറ്റത്തില്ല. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് വരാം. മുത്തേ പെണ്ണാളാ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ ടംബ്രാൻ ടംബ്ര മുടിഞ്ഞവനാം. ഇതിട്ടു രഞ്ജിത്തിന്റെ കൂട്ടുകാരെ നമ്മളെ കല്യാണത്തിന് വന്നില്ല, അപ്പൊ അത് കാരണം കല്യാണം കൂടാതെ പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുക, ഇവിടെ നിന്ന് വെള്ളവടിയും ചീട്ടുകളും പറ്റത്തില്ല. ഇത് നേരായ ഒരു കളിയാണോ? ആ ഞാൻ യുവമാരോട് അപ്പോഴേ പറഞ്ഞാണ് യുവമാര് കളിക്കണ കളി തെറ്റാണ്. ചേട്ടൻ വന്നു കഴിയാൻ നേരത്തെ കറക്റ്റ് കളി പറഞ്ഞു കൊടുക്കും. അയ്യോ അത് പറയാനൊന്നുമല്ല. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനും എന്റെ ഭാര്യയായിട്ട് അവിടെ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഈ വെള്ളമടി പരസ്യമായിട്ട് ഈ സംഭവം നടക്കത്തില്ല. അല്ല ചേട്ടാ, അവര് ചുമ്മാ അവിടെ ഇരിക്കുന്നത് മാത്രമല്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ചേട്ടാ, ഇവരെ എന്റെ കല്യാണത്തിന് വരാത്ത കൂട്ടുകാരാ. അപ്പൊ അവന്മാർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇരുന്ന് ആഘോഷിക്കുന്നേ ഉള്ളൂ. എവിടാ വീട്? തിരുവല്ല. തിരുവല്ല 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 അങ്ങനെയാണോ? കല്യാണത്തിന് പോയില്ലെങ്കിൽ അവിടെ പോയി വെള്ളവടിയും ചീട്ടുകളിയാണോ? അല്ല, 3 ദിവസം മുമ്പ് തുടങ്ങും ഞങ്ങൾ. നേരത്തെ തുടങ്ങും. ഇത് ശരിയാകത്തില്ല. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയുക. രഞ്ജിത്തെ, നിന്റെ കൂട്ടുകാരല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾ എന്റെ വീടിന്റെ മുറ്റത്തിരുന്നല്ലേ കളിക്കുന്നത്? അല്ല, ചേട്ടന്റെ നെഞ്ചത്തിരുന്നതോ അല്ലല്ലോ കളിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിനുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാടാ. എന്നാ സിമെന്റ് മണ്ണ് എടുത്തോണ്ട് പോവാ. ഇവിടെ നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. നടക്കും, നടക്കും, നടക്കും. ഇത് കഴിഞ്ഞാൽ നടക്കും. 100% ഉറപ്പം നടക്കും. ഒറ്റ വലിക്ക് നടക്കുന്നു. എന്തുവാ പറ്റി വിചാരിച്ചു? നീ എന്തുവാ പറ്റി വിചാരിച്ചേ? ഇത്ര വെള്ളം എന്തിനാ ഒഴിച്ചേ? ഞാൻ പറഞ്ഞില്ലേ നടക്കും. വെള്ളം ഉണ്ടാക്കായിരുന്നു. കളിച്ചോണം കേട്ടോ. കളിച്ച് 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 പിന്നെ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ ചെറുപ്പക്കാരാണല്ലോ. അപ്പൊ കൂട്ടുകാരുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല വെച്ചിട്ട് ഇവര് ഭാര്യയെ പേടിയാ. നമ്മൾ എന്തിനാണ് നമ്മളല്ലേ ചെലവിന് കൊടുക്കുന്നത്? പിന്നെ അവള് പറയാം എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഈ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലല്ലോ, നട്ടല്ലേ. ഇവന് പേടിയാ. അതെ, വെച്ചോണ്ട് ഭാര്യ തിരക്കും. നിന്റെ ഭാര്യ തിരക്കും, നീ അങ്ങോട്ടില്ല. ഞാൻ എന്തിനാ വരുന്നത്? അല്ല, ചേട്ടന്റെ ഭാര്യ തിരക്കും. ആ, അവള് 5-6 വർഷമായിട്ട് ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. പേടിയാ. ഞങ്ങൾ പ്രേമിച്ചാ കല്യാണം കഴിച്ചു. എന്തോടാ കഥകളി കാണിക്കുന്നത്? അല്ല, ചുമ്മാ ഇങ്ങനെ കൈ ഇങ്ങനെ ഭയങ്കര തണുപ്പ് ഈ മഴയത്തോ. അപ്പൊ ഞാനും എന്റെ ഭാര്യ കൂടെ പ്രേമിച്ചാ കല്യാണം കഴിച്ചു. ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം അവൾ എന്നോട് പറഞ്ഞു വീട്ടിൽ വരെ പോകണമെന്ന്. എന്നിട്ട് ഞാൻ വലത്തോട്ട് മാറിയിട്ട് ഒറ്റ നോട്ടവാ. അയ്യോ, വിറച്ചോട്ട് അവൾ അകത്തോട്ട് കയറിപ്പോയി. ഇന്നേ വരെ അവളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഴ്ച വെച്ചിട്ട് നടക്കുന്നത് വെറുതെയാണ്. ചുമ്മാ കഷ്ടമാണ് കേട്ടോ. അപ്പൊ കളിച്ചു കേട്ടോ. പുള്ളിക്കാരന് സാധനം ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുക്കണ്ടേ? എടാ, ഇനി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കുപ്പിയിലെ മൂട്ടിയിലുള്ളത് ഇരുന്ന് വരെ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വന്നോട്ടിട്ടുണ്ട്. ഈ മീൻ എന്നാ ആരാ കൊണ്ടുവരുന്നത്? വെട്ടി കണ്ടിക്കുന്നാരാ? കറി വെക്കുന്നാരാ? പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയണ, പോയി അങ്ങോട്ട് ചെയ്തൂടെ? എനിക്ക് അറിഞ്ഞൂടെ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മീൻ വെട്ടണം, അത് കഴിഞ്ഞ് തുണി അവിടെ കൂട്ടിയിട്ടേക്കണം, അത് അലക്കണം. ദേ ഓണാണ് വരാൻ പോണത്, ഇവിടെ ഒക്കെ വൃത്തി ചെത്തിയാക്കണം. ദേ പിടി കത്തി. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞ ചട്ടിങ്ങറി എടുക്കാൻ ചട്ടി ഇവിടെ ഉണ്ട്, എടുത്തോട്ട് പോ. നല്ല ചിക്കൻ കറി അല്ലേ? കത്തിയൊക്കെ ആയിട്ട് കത്തിയൊക്കെ ആയിട്ട് ഊഞ്ഞാലിടാൻ ഞങ്ങളൊക്കെ വെറുതെ വന്നാ ഞങ്ങളെ കൂടെ ഒക്കെ നാട്ടണേ. എപ്പൊ പോ? ഞങ്ങളിപ്പോ പോത്തില്ല, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ. ശരി ശരി. എടാ ചേട്ടാ, സാധനം തീർന്നു. സാധനം തീർന്നു. എടാ, ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചില്ലല്ലോ. നീ അടിച്ചു തീർത്താണോ? ഞാനൊന്നും കഴിച്ചില്ല. ഇനി 10 പൈസ ഞാൻ തരത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനമല്ല ഇമ്മ അടിച്ചു തീർത്തിരിക്കുന്നു. വഴക്കൊന്നും വേണ്ട, നിങ്ങളെ വിളിച്ചു വരുത്തി ഞാനാണല്ലോ. അപ്പൊ സാധനം മേടിക്കാനുള്ള കാശ് ഞാൻ തരാം. പോയി ഒരു കുപ്പി എടുത്തുണ്ടോ? വണ്ടിയില്ല. എടാ, നീ ആ ബിജുവിന്റെ ബൈക്ക് എടുത്തോണ്ട് പോകും. അകത്ത് പോയി നിൽക്കാം. അങ്ങനെ പിന്നെയും വരും. പോകാൻ പറയാം. അവനക്ക് കൂടെ ഒരു തുള്ളി കൊടുക്കത്തില്ല. അവന് പന്ന ചെറുക്കാൻ പോയോ? നീ അമ്മാരെ ഒന്നും എനിക്ക് പിടിച്ചിട്ടില്ല. എന്റെ രാജ്ഞി ഇരിക്കുന്ന ഇരിപ്പ് കേട്ടോ. ഹലോ 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 ഹലോ. എന്നാ തൊണ്ടയ്ക്കൊരു സൗണ്ട് വ്യത്യാസം? കേട്ടൻ പെടലിക്ക് പിടിച്ചതാ. അയ്യോ, ഞാൻ എനിക്കറിയാം. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാനിവിടെ വന്ന് കയറിയപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ, നിങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്നതല്ല, നിങ്ങൾക്ക് ചേരുന്നതല്ല ആ കാലമാടനെ. സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ഞാൻ ഉള്ളതുള്ളത് മുഖത്ത് നോക്കി പറയുന്നൊരു വ്യക്തിയാണ്. എന്നെ എടുക്കും അവിടെ ഹലുവ കണ്ടിക്കുക. ഹലുവേ അയല കണ്ടിക്കുക നടത്തുണ്ടോ? എനിക്ക് കയറാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഉള്ളതുള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ആ കപ്പട മീശയും ആ വള്ളം പോലെ ഇരിക്കുന്ന മീശയും ആ പൊങ്ങിയിരിക്കുന്ന മീശ അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല പുള്ളിയുടെ കയ്യിൽ. സത്യം. അത് ആരെ കൊണ്ടെങ്കിലും അതൊന്നും കൊണ്ട് കണ്ടിച്ച് കളയാൻ നോക്കെ. ഒരു ശേലുമില്ല. സിനിമ കാണുമോ? പിന്നെ തിരുവനന്തപുരത്ത് ഒരു പുതിയ സിനിമാ തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 500 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടന്ന് സിനിമ കാണാം. പോപ്കോൺ ഇഷ്ടമാണോ? ഐസ്ക്രീം ഇഷ്ടമാണോ? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചു തരാം. വേണമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പോരാ, ജസ്റ്റ് ടൈം പാസ് അത്ര ഉള്ളൂ. ഒരു പൈൻറ്റ് കിട്ടുമോ? പൊന്നെ നിങ്ങളായിരുന്നോ? കരഞ്ഞതല്ലോ ഒന്ന് മാറിക്കേ. എവിടെ എവിടെ വാഴപ്പിണ്ടി എവിടെ? അയ്യോ സുഹൃത്തുക്കളെ, ഒരു പ്രത്യേക ഒരു മനുഷ്യൻ എന്റെ ഫോട്ടോ ഇപ്പൊ നിൽപ്പുണ്ട്. ഒന്ന് പറയൂ, പേരൊന്ന് പറയൂ, ജസ്റ്റ് ഒന്ന് പേരൊന്ന് പറയൂ. എന്റെ കൂട്ടുകാരാണ്, അങ്ങനത്തെ ആവശ്യമില്ല. ചേട്ടൻ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴത്തേക്ക് അവന്മാർക്ക് ചെറിയൊരു കൗതുകം. എന്റെ പൊന്ന് ദൈവമേ, മാറി ചേട്ടാ. രഞ്ജിത്തെ, ഇത് ചെവിയെന്ന് വിളിക്കോ? പിന്നെ പോടുന്നു. കൈ നോക്കി ലക്ഷണം പറയും, മുഖം നോക്കി ലക്ഷണം പറയും. സരസ്വതി ദേവിയേ നമഃ. ഹായ്, നല്ല നല്ല കളറുകളാണല്ലോ ഇരിക്കുന്നത്. മുഖം നോക്കി ലക്ഷണം പറയും, അണ്ണോ ഹോയ്. കൈ നോക്കി ലക്ഷണം പറയും, ചേച്ചിയേ. മുഖം നോക്കി ലക്ഷണം പറയും, അണ്ണോ. ഞാൻ മുഖം നോക്കി ലക്ഷണം പറയുന്നുള്ള ഉള്ളതുപോലെ മുഖം നോക്കി അങ്ങ് പറഞ്ഞോളാം. ഞാൻ വിക്കല്ലടിച്ചാൽ പൊട്ടിക്കുകയും ചെയ്യും. ഭയങ്കര ചൂടിലാണല്ലോ നിങ്ങള്. ചൂടാ. കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. കോപം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. ചെറിയ പ്രശ്നത്തിന്. ഇതാര്, മോളാണോ? അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛനോ? ആ, ഞാൻ ഭർത്താവോ? ഭർത്താവ് ഭയങ്കര മുൻകോപിയാണല്ലോ. അല്ല, നിനക്ക് വേണ്ടി ഞാൻ ഭരത് ഗോപിയാകാം. ചേട്ടാ, ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഉള്ളതുപോലെ പറയും. ഞാൻ എന്റെ ഈ സഞ്ചി കണ്ടായിരുന്നു. എന്റെ സഞ്ചിയിൽ 2 മുട്ടയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ 2 മുട്ട ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണ്ട. അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ. നമ്മളെ മണ്ടന്മാര് നോക്കുന്നേ അതില്ലല്ലോ. ഇല്ലേ, എന്റെ പ്രവചനം തെറ്റിയോ? അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും കുറച്ചെങ്കിൽ ക്ഷമിക്കണം. ആ, നിങ്ങൾക്ക് ഭയങ്കരമായ എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്. ഉണ്ട്, അപകടമുണ്ട്. ഇവിടെ ഈ സൈഡിൽ തന്നെ അപകടമുണ്ട്. നിങ്ങളുടെ ഈ അയൽപ്പക്കത്തുള്ള ആരോ ഒരാൾ ഏതോ ഒരു നാൾ ദോഷമുള്ളതുകൊണ്ടാണ്. അതാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ പ്രശ്നം വരുന്നത്. ആണല്ലേ ചേട്ടാ? മറ്റേ രഞ്ജിത്തിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ആയില്യം നക്ഷത്രക്കാര് അയൽ വീട്ടിലുണ്ടെങ്കിൽ ആ പെണ്ണാണ് ഇവിടുത്തെ പ്രശ്നം. അയൽ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാവും. അതാണ് കടയിൽ കച്ചവടമില്ല. കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാനായിരുന്നു? അപ്പം ഞാൻ പറയുന്നത് കേട്ടോണം. ഈ അയലത്തെ വീട്ടിൽ ആയില്യം നക്ഷത്രമായതുകൊണ്ട് അവിടുന്ന് 2 ദൃഷ്ടി നിങ്ങൾ നേരെ ഇങ്ങനെ വരും. അപ്പൊ ആ ദോഷം മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ചോദിക്കോട്ടെ? പറഞ്ഞോട്ടെ. വെള്ളം കുടിക്കണമെന്ന് പരവേശം തോന്നാറുണ്ടോ? രാവിലെ അത് തോന്നാറുണ്ട്. കണ്ണില് പുകച്ചിൽ തോന്നാറുണ്ടോ? അത് തോന്നാറുണ്ട്. നെഞ്ചു കടന്ന് ഇടിക്കാറുണ്ടോ? കാല് തരിക്കാറുണ്ടോ? അപ്പൊ അത് തന്നെ തലേന്ന് രാത്രി കൂതറ റമ്മ് മേടിച്ച് അടിക്കരുത്. അപ്പൊ ഇതുപോലൊക്കെ ഉണ്ടാവും. അങ്ങനാണെങ്കിൽ നമുക്ക് ആ നാളിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് തരാം. മുട്ടയിൽ ഒരു സാധനം തരാം. ചിക്കിട്ട് കുരുമുളക് പൊടി ഇട്ടാൽ അതല്ലെന്ന് ഞാൻ കൂടുപാത്രം ചെയ്തൊരു മുട്ട തരാം നിങ്ങളുടെ കയ്യില്. അപ്പൊ എനിക്ക് നിങ്ങൾ ആ മുട്ട എടുത്ത് ഇവരുടെ വീടിന്റെ അതിരില് ഇടുക. കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ ഇടുക. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്ത തടയായതുകൊണ്ട് വേറെ എവിടെങ്കിലും മാറ്റി വെച്ചാലും മതി. എന്നിട്ട് ഈ മുട്ട അവരാ ഇങ്ങനെ കിടന്ന് നമ്മുടെ ഇപ്പുറത്ത് വരണം. നിങ്ങൾ അപ്പുറത്ത് ഒരിക്കലും പോരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകും. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് കളയണമെങ്കിൽ അവരെ ഈ മുട്ട ഇരിക്കുന്ന സ്ഥലത്തിന് ഇപ്പുറത്തേക്ക് വിളിച്ചു വരുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ സന്തോഷത്തോടു കൂടി ആയിരിക്കണം ഇത് കടന്നു വരേണ്ടത്. സന്തോഷത്തോടെ വരണം. വന്നു കഴിഞ്ഞാൽ അവർ ഈ വസ്തുവും വീടും വിട്ടു ഇവിടുന്ന് പോയി കളയും. പോകും. ഉറപ്പാണ്. നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവത്തില്ല. മതി. ഒന്ന് മതിയോ? ഇതെന്തിനാ രണ്ടെണ്ണം? രണ്ടെണ്ണം വെച്ചോ, രണ്ട് ചട്ടിയിലായിട്ട് വെച്ചോട്ടെ. അതിന്റെ നടുക്കൂടെ വന്നു കഴിഞ്ഞാൽ പ്രയോജനപ്പെടുമല്ലോ. പിന്നെ എനിക്ക് ദക്ഷിണ തരണം, ദക്ഷിണ തരണം കേട്ടോ. ദക്ഷിണ എന്റെ ദൈവം, അതൊന്നും ഊരി കൊടുക്കാതെ. അല്ല തിരുമേ എത്ര പറഞ്ഞ ഇതേ ഉള്ളൂ. ശരി വരും, നന്നായി വരും. ഇതല്ലേ വീട്, അടുക്കള വളക്കെ ആ കൊച്ചു കാരണം എന്റെ കടയിൽ കച്ചവടം നടക്കരുത്. എങ്ങനെങ്കിലും ഈ മുട്ട വെച്ച് അവളെ ഇപ്പുറത്ത് ചാടിക്കണം. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ മണ്ണെടുത്ത് നോക്കിയാ എത്തണം കേട്ടോ. ഞാൻ ഇവിടെ വയ്ക്കാം. ദീപേ, ദീപമോളെ. ആ എന്താ ചേച്ചി? ഇങ്ങോട്ട് വന്നേടി. എന്താ ചേച്ചി? അല്ല ഇങ്ങോട്ട് വാ, പെട്ടെന്ന് പറ. അല്ല നിന്നെ കാണാറില്ലല്ലോ. കറി പിന്നെ വെക്കാം. അല്ല ചേട്ടന്റെ കൂട്ടുകാർ വന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ. എനിക്ക് കല്യാണത്തിന് നിന്നെ കണ്ടപ്പോഴേ ഭയങ്കര സ്നേഹം തോന്നി. ചേട്ടൻ അറിയാണ്ട് നിനക്ക് സമ്മാനം വാങ്ങിച്ചു. അതല്ല പട്ടുസാരിയാണ്, പട്ടുസാരി. അല്ല പട്ടുസാരി മാത്രല്ല, ഒരു മോതിരം കൂടി മേടിച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കല്ല് വെച്ച മോതിര. ദീപങ്ങൾ എങ്ങോട്ട് ആര് കാര്യം പറയട്ടെ. പിന്നെ വേറൊന്നല്ല, നമ്മുടെ സുധ ഇല്ല അപ്പുറത്തെ സുധ കാര്യം അറിയണ. നിക്ക് നിക്ക് നിക്ക്, സുധ ഉണ്ടല്ലോ. കേക്കുന്നില്ല, പറ. ഇങ്ങോട്ട് എന്നാ കേക്കാം. ചേട്ടാ മഴക്കുറി നിങ്ങൾ അടികൂടിയതല്ലേ എന്റെ ചേട്ടാ. അടിക്കും അങ്ങോട്ട്. അങ്ങനെ എന്നെ പോലും കയറി പിടിക്കുന്നില്ല. പിന്നെയാണ് നിന്റെ ഭാര്യ. അതല്ല പറയട്ടെ പറയട്ടെ പറയട്ടെ. അതെ നിന്റെ ബാല്യെന്ന ആളുകാരും ഞങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു ജോത്സ്യം പറഞ്ഞു. അപ്പൊ മുട്ട വെച്ചിട്ട് മുട്ടയുടെ ഇപ്പുറത്തേക്ക് കടക്കണം എന്നൊക്കെ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കിയോണ്ട് ഇങ്ങനെ കടത്താൻ വേണ്ടി ചെയ്തതാണ്. ആയില്യം നാളെ ദോഷമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എനിക്കാളോ എനിക്ക് രേവതിയാ. പൂജ ചെയ്യായിരുന്നു സരസ്വതികളെ. ഇവരാണോ ജോത്സ്യൻ? ഇവരാണോ? എന്റെ പൊന്നടവേ, നീ നിങ്ങളല്ലാതെ ഇവന്റെ വാക്കും കേട്ടോണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവോ? അറിയാവോ? അതാണ് നിങ്ങളെയൊക്കെ കുഴപ്പം. ആരെയും എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പുറകെ അങ്ങ് പോകും. അറിയാവോ ഇവരാരാണെന്ന്? അറിയാവോ? എന്റെ വീടിനടുത്തുള്ള അക്കാള് ജോയി. ഇവരെ ജോലി എന്നാണെന്നറിയാവോ? റബ്ബർ വെട്ട്. പകല് മുഴുവൻ റബ്ബർ വെട്ടുക, രാത്രി മുഴുവൻ മോഷണം. കഴിഞ്ഞ ദിവസം ഇവനെ അവിടെ മോഷ്ടിച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം കൂടെ തല്ലിയടിച്ച് ഓടിച്ചു വിട്ടല്ലേ ഇവനെ. എടാ ഞാൻ ആ നാട്ടിൽ നിന്നപ്പോ നിന്റെ നാട്ടുകാരിലോടെ എന്നെ തല്ലി തകർത്ത് ഇവിടെ വന്നാലും ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നീ ഒരിക്കലും ജീവിക്കത്തില്ല. Make some noise for the Desi Boys. ജയദിഷേട്ടാ ചിരി കൊടുക്ക. രണ്ട് വീടുകളിലെയും ദമ്പതിമാരുടെ കഥാപാത്ര സൃഷ്ടിയിലും അഭിനയത്തിലും നല്ല രസമുണ്ടായിരുന്നു. ചീട്ടുകളി വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഫ്രണ്ട്സ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആ ചീട്ടുകളിയുടെ സ്പോണ്ടേനിറ്റി അത് വളരെ തന്നെ നാച്ചുറലായിട്ട് സ്വാഭാവികമായി കളിയുടെ ഇടയിൽ ഡയലോഗ് പറയുക, അതിൽ ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെ ആ എനാക്ട്മെൻറ്റ് ഗംഭീരമായിരുന്നു. വെരി ഗുഡ്. സിറ്റുവേഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഒരാൾ ഈ ഭാര്യയ്ക്ക് വേണ്ടി വീട്ടുജോലി എല്ലാം ചെയ്തു കൊടുക്കുന്നത് കൂട്ടുകാരെ അറിയരുത്, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരെ അറിയരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആ പ്ലേ എല്ലാം രസകരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ശരി കൊടുക്കാം. താങ്ക് യു. ശ്രീയേട്ടാ ടീം ചിരി കൊടുക്കാം. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. കാരണം ജഗദീഷ് പറഞ്ഞ പോലെ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചീട്ടുകളിലൂടെയാണ്, പക്ഷേ ക്ലൈമാക്സ് എൻഡ് ചെയ്ത് ജോത്സ്യൻ്റെ അവിടെയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും പൊട്ടിച്ചിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൊമ്പം മീശ, അങ്ങനെ ആ കൊമ്പം മീശയെക്കുറിച്ചുള്ള വർണ്ണന, അതൊക്കെ എല്ലാം രസമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരുപാട് ആ ക്ലൈമാക്സിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് തോന്നി. Otherwise, it is very good. Thank you. All the best. Thank you. Nasir ka? Team Chirikkudu ka? Sir. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആദ്യമൊക്കെ നല്ല ഈ രസക്കാഴ്ച തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അനീഷിൻ്റെ ഒരു എൻട്രി, ആ നൈറ്റിയൊക്കെ ഇട്ടുള്ള മീൻ വെട്ടൽ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്കിപ്പോഴും എനിക്ക് തോന്നാറുള്ളത്, നമ്മൾ ഈ മിമിക്രി കലാകാരന്മാർ സ്കിറ്റ് പെർഫോം ചെയ്യുമ്പോൾ ഒരേ വാചകവും വാക്കുമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണെന്നറിയാവേ, എന്നെ ഞാൻ പറഞ്ഞു തന്നെയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെയാണ്, ഞാൻ അങ്ങനെ അത് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വരും. അത് വരുമ്പോഴത്തേക്കാണ് ഈ സ്കിറ്റ് വലിഞ്ഞു തുടങ്ങുന്നത്. ഇനിയുള്ള സ്കിറ്റും ശ്രദ്ധിക്കുക. ഇത് മോശമെന്നല്ല, നന്നായിരുന്നു. ഈ പറഞ്ഞ കുറച്ച് വലിച്ചിൽ ഇഴച്ചിൽ ലാഗ് അതങ്ങനെ ഒഴിവാക്കുക കേട്ടോ. റിമി, ഇത് ചുണ്ടൻ വെള്ളം പോലത്തെ ആ മീശ, അതിന് തന്നെ നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ശരിക്കുള്ള മീശയാണോ അത് വരച്ചു വെച്ചേക്കുന്നതാണ്? പക്ഷെ തോന്നുന്നേ ഇല്ല, വരച്ചതാണെങ്കിൽ ഒറിജിനൽ ആയിട്ട് ഇരിപ്പുണ്ട്. അത് രസമുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ചിരിക്കാനുള്ള സ്കിറ്റായിരുന്നു. പ്രത്യേകിച്ച് ആ മീൻ നൈറ്റി ഇട്ട് മീൻ വെട്ടുമ്പോൾ ഏതൊരു ഭർത്താവിനും നാണക്കേടാണ്, കാരണം ഭാര്യനെ ഇങ്ങനെ വീട്ടു ജോലിയിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. അതൊരു ആണുങ്ങളുടെ ഒരു ഇതാണ്. അപ്പം മനോജേട്ടൻ പുറകിൽ നിന്ന് ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ആ ട്യൂൺ ചെയ്യുന്ന ആ സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. തിരുവനന്തപുരത്ത് കടന്നു കാണുന്ന സ്ഥലം ഉണ്ടെന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു സിനിമ. അങ്ങനെ അങ്ങനെ ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തു. അത്യാവശ്യം ആ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. നമ്മുടെ ഈ കോമഡി സ്റ്റാർസിൽ ഏറ്റവും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ് മനോജ്. അത് മനോജ് ഏത് കഥാപാത്രം കൈകാര്യം ചെയ്യുമ്പോഴും ഒന്നാമതായിട്ട് സംഗീതം നല്ലതുപോലെ വശമുണ്ട് മനോജിന്. അതുകൊണ്ട് തന്നെ അഭിനയത്തിലൊരു താളമുണ്ട്. പക്ഷേ ഈ താളം എല്ലാം ഉണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ മനോജ് ഇന്നൊരു താളപ്പിഴ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോജിൻ്റെ വീട് ജപ്തിയിലാണ്. അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഒരു കലാകാരന് കിട്ടുന്ന വരുമാനത്തിന് പരിമിതിയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ കലയെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഹോബിയാണ്, പക്ഷേ ഒരിക്കലും പ്രൊഫഷനാക്കാൻ പറ്റില്ല. നമ്മുടെ കോമഡി സ്റ്റാർസിൽ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരെല്ലാം തന്നെ പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും പെയിൻറ്റിങ് ജോലി ചെയ്തും മീൻ കച്ചവടം ചെയ്തും അങ്ങനെ ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ടിട്ടാണ് പലരും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയുമ്പോൾ ഒരു യഥാർത്ഥ കലാകാരനെ സഹായിക്കാൻ മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് വ്യക്തിപരമായി അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട്. ഇത് മനോജ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ 2 ഷെഡ്യൂളിൽ മനോജ് ഇവിടെ ഉണ്ടായില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളും ഈ മനോജിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നതാണ് എന്നുകൂടി ഞങ്ങൾ അറിയിച്ചു കേട്ടോ. തീർച്ചയായും ചേട്ടാ. പറയേണ്ടി വന്നതിൽ മനോജ് ഒരു കാരണവശാലും അതിലെ ഒരു ഒരു ജാള്യത തോന്നരുത്. കാരണം ഒരു കലാകാരൻ്റെ പ്രശ്നം ഇതൊക്കെയാണ് എന്ന് വരച്ച് കാട്ടാനാണ് ഞാൻ ശ്രമിച്ചത്. ഞങ്ങൾ എന്താണ് സഹായം ചെയ്യേണ്ടത് എന്ന ആലോചനയുടെ ഒരു തുടക്കം ഇവിടെ നിന്നായിക്കോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു ആക്ടിൻ്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. റിമി ഓൺ 25, 23. ജയതിഷേട്ട 23 out of 25. ശ്രീയേട്ട 23 out of 25. ഞാനും 23. Thank you. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ is 92 on 100. അങ്ങനെ കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിംഗ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. Till the next time we all meet. This is Comedy Stars Season 2 powered by Lakshmi Jewellery, Whiteya. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വടംവലിയാണെന്ന്. എന്നാലല്ല, മറിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കിട്ടിയ തുണിക്ക് വേണ്ടിയുള്ള 2 കുടുംബങ്ങളുടെ പിടിവലിയാണ്. പറഞ്ഞല്ലോ ഞാൻ തട്ടും മുണ്ടും ഇട്ട് നടക്കുന്നെന്ന്. നിങ്ങൾ നോക്കിക്കേ, എനിക്ക് സത്യം അവിടെ എടുത്തോണ്ട് പോയി. ഞാനെന്റെ പെണ്ണുപിള്ളേർ ലൈറ്റിട്ടോടാ ഞാൻ നടക്കുന്നത്. കണ്ടാ വെളിവില്ലാത്തവനെ കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കടിച്ചു തിന്നാനൊരു നഖം പോലും ഇല്ല. അവന്റെ അടുത്തോട്ടും വരുവാ പിരിവിന്. സമ്മതിക്കണം കേട്ടോ നിങ്ങൾ. ഒരു അലക്ക, ഒരു എട്ടടി കുഴി, ഒരു വെള്ളസാരി. നിന്നെ കൊന്ന് അവക്ക് വെള്ളം ഒടിപ്പിക്കാൻ. മച്ചിന്റെ മേളിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു. ദിസ് ഈസ് ടു മച്ച്. എന്റെ അമ്മയുടെ ജമതി കമൽ എന്റെ അപ്പൻ കട്ടോണ്ട് പോയി. എന്റെ